എന്താണ് പറയാൻ പ്രയാസം. അപ്പോ നമുക്ക് അതിൽ വിഭാഗങ്ങളൊന്നുമില്ല, ഇന്നാളൊന്നുമില്ല. എവിടെയായാലും ഭാഗവതത്തിന്റെ ശ്രേഷ്ഠത അത്ര വലുതാണ്. അങ്ങനെയുള്ള ഓരോ കഥകളും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നലെ നരസിംഹാവതാര കഥയിലേക്ക് എത്തിയത്. നരസിംഹാവതാരം കഴിഞ്ഞ് ഉഗ്ര നരസിംഹമൂർത്തിയാണ് പ്രത്യക്ഷമായത്. ആ ഉഗ്ര നരസിംഹമൂർത്തിയുടെ മുന്നില് ശാന്തമാക്കാൻ ഈ ഭക്തോത്തമനായ പ്രഹ്ലാദത്തിന്റെ നാമജപത്തിന് സാധിച്ചു. അപ്പൊ നമ്മള് ദേവീദേവന്മാരുടെയൊക്കെ മുന്നില് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അവിടെ പുരോഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ ദൈവ കോപങ്ങൾ ഇല്ലാതിരിക്കാനൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ്? നാമജപമാണ്. പ്രത്യേകിച്ചും കലിയുഗത്തിൽ പ്രഹ്ലാദൻ അതിശ്രേഷ്ഠമായ ഹരേ നാരായണ എന്നുള്ള മഹത്തായ നാമം ജപിച്ച് നരസിംഹമൂർത്തിയുടെ മുന്നില് പാദത്തിൽ നമസ്കരിച്ചു. പ്രഹ്ലാദൻ അനുഗ്രഹവും കിട്ടി. ആ കൈ വെച്ചിട്ടുള്ള അനുഗ്രഹം, ഇതൊക്കെ ഒന്ന് ഓർമ്മിക്കുക കേട്ടോ. ഇതിനാ പറയുന്നറിയോ, നരസിംഹമൂർത്തി ഒരു പ്രത്യേക അവതാരം എടുത്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രഹ്ലാദന് വേണ്ടിയിട്ടാണ്. ശ്രീകൃഷ്ണൻ അവതാരം എടുക്കുമ്പോൾ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലേ, ദുഷ്ടനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ധർമ്മത്തെ സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇവിടെ അതൊന്നുമില്ല. ഈ പ്രഹ്ലാദൻ എന്ന ഉണ്ണിയുടെ തൂണിലുണ്ട്, ഇവിടെയുണ്ട് എന്നുള്ള ആ ദൃഢനിശ്ചയത്തിന്റെ മുന്നിലാണ് കൊച്ചു കുട്ടിക്ക് വേണ്ടിയിട്ട്, അതും അസുരപാലനാണ്. ഇവിടെ വേറെ അജണ്ടയൊന്നുമില്ല, നമ്മളുടെ അജണ്ടയൊന്നുമില്ല, ബ്രാഹ്മണിക്കൽ അജണ്ടയൊന്നുമില്ല എന്നർത്ഥം ഉണ്ടോ? ഒന്നുമില്ല. ആ അസുരപാലന്റെ മുന്നിലാണ് ഭഗവാൻ പ്രത്യക്ഷമായി നരസിംഹമൂർത്തിയായിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ, ഭഗവാന്റെ കൈകൊണ്ട് കരകമലങ്ങൾ കൊണ്ട് ഒരനുഗ്രഹം കിട്ടി. ഏറ്റവും ശ്രേഷ്ഠമല്ലേ ഇത്? ആ അനുഗ്രഹം കോൾമേയർ കൊണ്ട് പ്രഹ്ലാദൻ സ്തുതിച്ച സ്തുതികളാണ് ഇന്ന് ഇതാ ആരംഭിച്ചത്. ഒരു ആമുഖം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ന് നാലാം സുദിനത്തിൽ അവിടെ നിന്നാണ് തുടങ്ങിയത്. പ്രഹ്ലാദന്റെ സ്തുതി നമ്മൾ കേൾക്കണം, പഠിക്കണം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ ചെയ്താൽ മതി, പക്ഷേ പഠിക്കണം, കേൾക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? കേൾക്കണം പഠിക്കണം എന്നൊക്കെ പറയുന്നതെന്നറിയോ, അത് ഇന്ന വിഭാഗത്തിനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഭക്തിയുള്ളവര് അവരെ ഭഗവാൻ അനുഗ്രഹിക്കും, ഭഗവതി അമ്മ അനുഗ്രഹിക്കും. അത് ആർക്കുണ്ടെങ്കിലും കേമത്വത്തിനൊന്നും അനുഗ്രഹം കിട്ടില്ല. മന്യേ ധനാഭിജനരൂപ തപശ്രുതൗജത്തേജപ്രഭാവബല പൗരുഷ ബുദ്ധിയോഗാഹ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസാം ഭക്ത്യാ തു ദോഷ ഭഗവൻ ഗജയൂഥവായ. ഭക്തി കൊണ്ടാണ് ഭഗവാൻ സന്തോഷിക്കുന്നത്. അങ്ങനെയാണ് കാട്ടുമൃഗമായ ഗജേന്ദ്രൻ എന്ന ആനയെ ഭഗവാൻ ഹരിയായിട്ട് വന്ന് രക്ഷിച്ചത് എന്നൊരു ഉദാഹരണം കൂടി പറഞ്ഞു. ചിലതെല്ലാം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഗജേന്ദ്രൻ എങ്ങനെയാണ് രക്ഷ കിട്ടിയത്? ഭക്തി കൊണ്ടാണ്. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? ഭക്തി കൊണ്ടാണ് ഭഗവാൻ സന്തോഷിക്കുന്നത്. ഭക്തിയാ തുദോഷ ഭഗവാൻ. അപ്പൊ നമ്മൾ മറ്റുള്ള പലതും ചെയ്യുന്നില്ല, വഴിപാടുകളും അതൊക്കെ ചെയ്യുന്നില്ല. അതൊക്കെ എന്തിനാണ്? ഭക്തി ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭക്തിയാണ് ആത്യന്തികമായിട്ട് അത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വിളക്ക് കൊളുത്തലല്ല ഭക്തി. ഭക്തി ഉണ്ടാവാനാണ് വിളക്ക് കൊളുത്തേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഭക്തിയോട് കൂടി കൊളുത്തണം എന്ന് പറയുന്നത്. പ്രദക്ഷിണം ചെയ്യുന്നത് എന്താണ്? ഭക്തിയാണോ? അല്ല, ഭക്തിയോടുകൂടി പ്രദക്ഷിണം ചെയ്യണം. വേണ്ടേ? അല്ലെങ്കിൽ നമ്മൾ ഈ ഉദ്ഘാടനങ്ങളൊക്കെ ഭക്തിയാവൂലേ? ആവുന്നുണ്ടോ? വിളക്ക് കൊളുത്തുന്ന സ്ഥലമൊക്കെ ഭക്തിയാവുമോ? ആവില്ല. ഭക്തിയോട് കൂടിയിട്ട് വേണം. നമ്മൾ സാധാരണ പറയാറ് തന്നെ ഉണ്ട്, നമ്മുടെ തലമുറ പൂർവികർ പറയും എന്താണെന്നറിയോ, വിളക്ക് കൊളുത്തു ഭക്തിയോടുകൂടി കൊളുത്തു പറയില്ലേ. പൂജ ചെയ്യുന്നത് ഭക്തിയല്ല, ഭക്തിയോടുകൂടി പൂജ ചെയ്യൂ, ഭക്തിയോടുകൂടി നമസ്കരിക്കൂ അല്ലേ. ആ ഭക്തിയോട് കൂടിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇവിടെ ശ്ലോകത്തിൽ പറഞ്ഞത് കുറെ ഗുണങ്ങളുണ്ട്. അതായത് ധനം, ആഭിജാത്യം, കേമത്വം, ഇങ്ങനെ പലതും ഉണ്ടല്ലോ ലോകത്തിൽ, ഉണ്ടോ? സൗന്ദര്യം, സമ്പത്ത്, വിദ്യ, അധികാരങ്ങള്, തപശക്തി, സാഖ്യയോഗം തുടങ്ങിയിട്ടുള്ള അഷ്ടൈശ്വര്യ സിദ്ധികള്, ഇങ്ങനെ നമുക്ക് എന്തൊക്കെയുണ്ടോ ഈ ഉള്ളതെല്ലാം കേമത്വമാവണമെങ്കിൽ ഭക്തി എന്നുള്ള ഒന്നുണ്ടാവണം. കുറെ പൂജ്യം ഇങ്ങനെ ഇട്ടാൽ അതിനെ പൂജ്യത്തിനൊക്കെ വില ഉണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. ഇല്ല, പക്ഷെ എന്ത് വേണം? ഇടതുഭാഗത്ത് ഒരു സംഖ്യ വേണം. ചുരുങ്ങിയത് ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ പൂജ്യത്തിനൊക്കെ വില ഉണ്ടാവും. അപ്പൊ 100 രൂപ കൊടുക്കാൻ വിചാരിച്ച ഒരു പൂജ്യം ആയി പോയാല് 200 അല്ല പോവുക, പിന്നെ എത്രയാണ്? 900 അധികം പോവും.
ഒരു 10,000 കൊടുക്കേണ്ടവർക്ക് ഒരു പൂജ്യതിയായി പോയാലോ? അല്ലേ, 100,000 തൊട്ട് പോകും, 100,000 വെറുതെ പോകും. ഇതെങ്ങനെ വിലയുണ്ടായത്? വെറുതെ ഇങ്ങനെ കുറെ പൂജ്യം ഇട്ടിട്ട് നിങ്ങൾ കൊടുത്ത് ഇതെന്തിനാണോ എന്ന് ചോദിക്കില്ലേ? ഇതെന്താ ഇല്ലേ, പൂജ്യം 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 കാര്യമില്ല. ഇതുപോലെ നമ്മുടെ ഈ കേമത്വങ്ങളൊക്കെ ആയ പൂജ്യമെന്നോർത്തിയിടേണം എന്നൊക്കെ കേമത്വങ്ങളൊക്കെ പൂജ്യങ്ങളായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തന്നു പ്രഹ്ലാദൻ. എന്താ പറഞ്ഞു തന്നത്? ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഗുരുവായൂരപ്പൻ സന്തോഷിക്കുള്ളൂ എന്ന്. ഈ പാഠം നമ്മൾ പഠിക്കണം, ഗുരുവായൂരിൽ പോകുന്നവരും പഠിക്കണം, അമ്പലത്തിൽ പോകുന്നവരും പഠിക്കണം, ഭാഗവതത്തെ അറിയാൻ ശ്രമിക്കുന്നവരും നിർബന്ധമായിട്ടും പഠിക്കണം. മനസ്സിലായോ? എന്താ, അല്ലെങ്കിൽ നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. ഈ കുറച്ചധികം കേമത്വമുള്ളവരുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ഗുരുവായൂരപ്പൻ ഇങ്ങനെ നോക്കും, നോക്കിയിട്ട് ഇവിടെ കേമന്മാരുണ്ടോ വന്നിട്ടുണ്ടോ എന്നാ അവരിങ്ങോട്ട് ആദ്യം വരട്ടെ എന്ന് ഗുരുവായൂരപ്പൻ പറയോ? പറയോ? ഇല്ല. കേമന്മാര് ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേമത്വം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മറ്റുള്ളവർ കൂട്ടിക്കൊണ്ടുവരും, അല്ലെ, അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അപ്പോ ഈ ഗുരുവായൂരപ്പൻ നോക്കുന്ന എന്താണെന്ന് അറിയോ? 4 മണി മുതൽ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടും ഒരു ദാഹിച്ച വെള്ളം പോലും കിട്ടാതെ നിന്ന് ഇപ്പോഴും ഇവിടെ എത്തിയിട്ടുള്ളൂ, കിഴക്കേ നടയിൽ അറ്റത്ത് എത്തിയിട്ടുള്ളൂ ഇല്ലേ.